Hi friends, welcome back to my channel. In this video, oru oil making video. We have a question about the question of 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 the ഇത് നമ്മൾ ഇന്ന് മുഴുവൻ നാളെ വരെയും നമ്മൾ ഇത് വെച്ചേക്കണം ഇങ്ങനെ തന്നെ
ഇതില് ഈ ഒരു ഇതിന്റെ എല്ലാ ഇലകളും നമ്മളെല്ലാം ഇട്ട് എല്ലാം ക്രിസ്പി ആയിട്ടിരിക്കുന്ന സംഭവത്തിൽ നിന്ന് എല്ലാം എണ്ണയിൽ ഗുണം കിട്ടണമെങ്കിൽ ഇത് അങ്ങനെ വച്ചേക്കണം. ഒരു 24 hours വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കത് അരിച്ച് ഒരു ബോട്ടിലോട്ട് ആക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ്. ഇതായത് ആധാറായി. ഇതിപ്പോ ആയിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്നുകൂടെ നമുക്കിങ്ങനെ ഒരു 2-3 minutes ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വീഡിയോ ഉണ്ടോ, ഇഷ്ടമായോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച കുറച്ച് ഇലകൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ ഇലകളൊന്നും കയ്യിലില്ല. കുറച്ച് ഇതിൽ എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ, ഇത് അത്രയും ഞാൻ കാണിച്ചത് മുഴുവൻ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് നമുക്ക് ചെമ്പരത്തിയുടെ പൂവ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും ഇലകൾ ഒരുമിച്ച് വേണം എന്നൊന്നുമില്ല. പിന്നെ കറിവേപ്പിലയൊക്കെ നമുക്ക് കിട്ടുന്നതാണല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് ചെയ്താൽ മതി. എന്തായാലും നല്ലവണ്ണം ഗുണമുള്ള ഒരു ഹെയർ ഓയിലാണിത്. ഇത് എല്ലാവരും ആഴ്ചയിൽ 2 or 3 days ഇത് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് പിന്നെ ഒരു എങ്ങനെ പോലും ഒരു 30 minutes അറ്റ്ലീസ്റ്റ് ഒരു 30 minutes ഇട്ടേക്കണം. ഇട്ടിട്ട് കഴുകിക്കളയാം. ഇല്ല നമുക്ക് രാത്രി മുഴുവൻ ഇടാൻ പറ്റുന്നവരാണെങ്കിൽ എണ്ണ തേച്ച് രാവിലെ കഴുകിക്കളയാം. രാത്രി ഇട്ടിട്ട് രാവിലെ കഴുകിക്കളയാം. അപ്പോൾ എന്തെങ്കിലും എന്തോ പനി പിടിക്കുന്നവരോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അത് പരീക്ഷിക്കാൻ നിൽക്കേണ്ട. 30 minutes ധാരാളമാണ്. 30 minutes ഇട്ടിട്ട് ഷാമ്പു ചെയ്യാം. ഷാമ്പു ചെയ്യുമ്പോൾ ഹെർബൽ ഷാമ്പു ഏതെങ്കിലും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ താളി ഉപയോഗിച്ചാലും അത് നല്ലതാണ് കേട്ടോ. ഞാൻ എന്തായാലും ചെയ്തു നോക്കണേ. പിന്നെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.